തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ കൊല്ലമ്പുഴ കോയിക്കൽ കൊട്ടാരത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷേത്രകലാപീഠം പ്രവർത്തന മികവ് കൊണ്ട് ശ്രദ്ധേയമാകുന്നു. പഞ്ചവാദ്യം, തകിൽ, നാദസ്വരം എന്നിവയിൽ ത്രിവത്സര ഡിപ്ലോമ കോഴ്സാണ് ഇവിടെ നടത്തുന്നത്. വിഭാഗങ്ങളിലായി 70 കുട്ടികൾ ഇവിടെ പഠിക്കുന്നു. ഗുരുകുല സമ്പ്രദായത്തിലാണ് ഇവിടെ പഠനം. കുട്ടികളുടെ താമസവും ഭക്ഷണവും ഉൾപ്പെടെയുള്ള സകല ചെലവുകളും ദേവസ്വം ബോർഡാണ് വഹിക്കുന്നത്. പഠനം പൂർത്തിയാകുന്നതോടെ സ്വയം തൊഴിൽ ചെയ്ത് ഉപജീവന മാർഗം കണ്ടെത്താനുള്ള പ്രാപ്തി കുട്ടികൾക്ക് കൈവരും. ഓരോ വിഭാഗത്തിലും മികച്ച പരിശീലനമാണ് ഇവിടെ നൽകി വരുന്നത്. ദേവസ്വം ബോർഡിൽ ഒഴിവ് വരുന്ന മുറയ്ക്ക് നിയമനത്തിന് ഇവർക്ക് അപേക്ഷിക്കുകയും ചെയ്യാം. നമ്മുടെ ഈ കലാപീഠം 1998 ആരംഭിക്കുന്നത്. അത് പിരപ്പംകോടാണ് ആദ്യം തുടങ്ങുന്നത്. അതിനുശേഷം 2005 ആറ്റിങ്ങിൽ കോയിക്കൽ ക്ഷേത്രകലാപീഠമായിട്ട് വീണ്ടും ഇവിടെ വരികയും അത് വളരെ നല്ല രീതിയിൽ തുടർന്ന് പോവുകയും ചെയ്യുകയാണ്. ഈ ക്ഷേത്രകലാപീഠം വന്നതിന് ശേഷം മാത്രമാണ് ഈ നമ്മുടെ ക്ഷേത്ര കവാടമായ ഈ ഗോപുരത്തിന് മെയിൻ്റനൻസ് എല്ലാം പുരാവസ്തു ഏറ്റെടുക്കുകയും അതിനോടനുബന്ധിച്ചുള്ള ഡെവലപ്മെന്റ്സ് എല്ലാം ക്ഷേത്ര കലാപീഠമാണ് അതിന് കാരണം. ഈ ക്ഷേത്ര കലാപീഠം അക്കാഡമിക് ലെവലിലോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട കൾച്ചർ ഡയറക്ടറും ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡും ബോർഡ് മെമ്പേഴ്സും ബോർഡ് പ്രസിഡന്റും എല്ലാം ചേർന്ന് ഇതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇതിന് അക്കാഡമിക് ഡിഗ്രി ലെവലിലോട്ട് കൊണ്ടെത്തിക്കാനുള്ള പരിശ്രമം വളരെ നന്നായി നടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ അഭ്യസിപ്പിക്കുന്നത് നാദസ്വരം, തകില്, പഞ്ചവാദ്യം എന്നീ മൂന്ന് പ്രധാന വിഷയങ്ങളാണ് ഇവിടെ അഭ്യസിപ്പിച്ചു വരുന്നത്. അതിരാവിലെ നാല് മണിക്ക് തുടങ്ങുന്ന സാധക ക്ലാസ് 4 മുതൽ 6 വരെ, പിന്നെ അത് കഴിഞ്ഞ് 10 മണി മുതൽ ഇവരുടെ റെഗുലർ ക്ലാസ് ആരംഭിക്കുകയും 4 മണി വരെ 4 മണിയോടുകൂടി അത് അവസാനിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇവിടുത്തെ ചിട്ടവട്ടം. കൊട്ടാരത്തിന്റെ നവീകരണം പൂർത്തിയാക്കുന്നതിനൊപ്പം ക്ഷേത്രകലാപീഠത്തിന്റെ വികസനം കൂടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. HP News, ആറ്റിങ്ങൽ.